എൻകൗണ്ടർ അന്വേഷിക്കുകയാണ്. സിപിഐ സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ സ്വന്തം പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം ഉണ്ടാകുമ്പോഴും സ്വീകരിക്കുന്ന മൃദു സമീപനത്തിന്റെ അർത്ഥമെന്ത്? കാനം രാജേന്ദ്രന്റെ കൂറ സിപിഎമ്മിലാണോ എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിപിഐ പ്രതിനിധീകരിച്ച് എറണാകുളം സി പി ജില്ലാ കമ്മിറ്റി അംഗം അസലഫ് പാറേക്കാടൻ, സിപിഎം പ്രതിനിധി പി പി ചിത്തരഞ്ജൻ, കോൺഗ്രസ് പ്രതിനിധി ബിന്ദു കൃഷ്ണ, രാഷ്ട്രീയ നിരീക്ഷകൻ കെ എം ഷാജഹാൻ എന്നിവർ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ആദ്യം ശ്രീ അസലഫ് പാറേക്കാടനിലേക്ക് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ മർദ്ദനമേറ്റ് ശാരീരികമായി അവശത അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് എഴുതേറ്റിരിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്കിലും തത്സമയം നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. അസലഫ്, ചർച്ചയിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് നന്ദി. അങ്ങേക്ക് കേൾക്കാമെങ്കിൽ, അങ്ങയുടെ പാർട്ടി സെക്രട്ടറി അങ്ങയുടെ മർദ്ദനത്തെ തുടർന്ന് അങ്ങേക്കുമേറ്റ മർദ്ദനത്തെ തുടർന്ന് സ്വീകരിച്ച നിലപാടിൽ അങ്ങേക്ക് തൃപ്തിയുണ്ടോ? തീർച്ചയായിട്ടും എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെല്ലാവരും തന്നെ 23-ാം തീയതി ഞങ്ങൾക്കെതിരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്. അതിൽ പാർട്ടി സെക്രട്ടറി സ്വീകരിച്ച നിലപാടിലും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിലും ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. ഈ വിഷയം നടന്നപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയിലെ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അടക്കം വിളിച്ചുകൊണ്ട് അതിലൊരു ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ തൃപ്തിയോടെ തന്നെയാണ് ഞാനടക്കമുള്ള ഇതിൽ മർദ്ദനമേറ്റ എല്ലാ സഖാക്കളും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് അസലഫ്, അസലഫിന്റെ ശാരീരികമായ അവസ്ഥ? ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. പോലീസിന്റെ മർദ്ദനത്തിൽ ഇടത് കഴിക്ക് ഒരു പൊട്ടലും അതുപോലെ തന്നെ കഴുത്തിന് ഒരു പൊട്ടലുമാണ് ഉള്ളത്. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചധിക കാലം ചികിത്സ വേണമെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാരടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ അസലഫിനെ വീട്ടിൽ കയറി പോലീസുകാർ അടിക്കുകയായിരുന്നില്ലല്ലോ. അസലഫ് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയപ്പോഴാണല്ലോ ഈ ദുരിതമുണ്ടായത്. പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയി, പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് ഇതേ അവസ്ഥയിലായി നിൽക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വീടു കയറിയതിനല്ലല്ലോ പോലീസ് അടിച്ചതെന്ന്, സമരം ചെയ്യാൻ പോയതിനല്ലേ എന്ന്. അവഹേളനമായി തോന്നുന്നില്ലേ താങ്കൾക്ക്? പാർട്ടി സെക്രട്ടറി അത്തരത്തിൽ പറഞ്ഞ ഒരു സാഹചര്യം എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. പിന്നെ ഉള്ളൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി പറഞ്ഞതാണ്, ഇതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇതിൽ എറണാകുളം ജില്ലാ കളക്ടർ, അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണം നടക്കുകയാണ്, അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കാമെന്ന് മാധ്യമങ്ങളോടക്കം പറഞ്ഞതാണ്. പക്ഷേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പലതും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അതിൻ്റെ ശ്രമമായിട്ട് നടക്കുന്ന ഈ ചോദ്യം ചെയ്യലിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഉള്ളൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ ഞങ്ങളെല്ലാവരും തന്നെ ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പോലീസ് ലാത്തിചാർജ് ഉണ്ടാവും, ആ സമരത്തിൽ ഇതുപോലെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാവും, ഇതെല്ലാം അനുഭവമുള്ളവരാണ്. അതുപോലെ തന്നെ ഇനിയും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സമരത്തിൽ ഇറങ്ങിക്കൊണ്ട് അത് ഭരണത്തിലിരിക്കട്ടെ അല്ലാത്ത സമയത്തായിക്കോട്ടെ, ഒരു മർദ്ദനം ഏക്കാനോ അല്ലെങ്കിൽ ഒരു സമരത്തിൽ ഏർപ്പെടാനോ ഇപ്പോഴും പൂർണ്ണമായ മനസ്സുള്ള ആളുകളാണ് ഞാനടക്ക മർദ്ദനമേറ്റ എൽദോ എബ്രഹാം അടക്കമുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി രാജുവും അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി സുഗതനും അടക്കമുള്ള ആളുകൾക്ക് ആ മനസ്സുള്ളവരാണ് ഞങ്ങൾ. ഇനിയും അത്തരത്തിലുള്ളൊരു അവസരം വന്നാൽ സമരത്തിന് നേരിട്ടിറങ്ങും. പിന്നീടുള്ള ഒരു കാര്യം, അസലഫിന്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചങ്കുറപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ അസലഫിന് വേദനയുണ്ട്, ശാരീരികമായ അവസ്ഥകളുണ്ട്. പക്ഷെ താങ്കളെ തല്ലിയ എസ് ഐ ഇപ്പോഴും ഇതേ ജോലിയിൽ തന്നെ തുടരുകയാണ്. ഈ ഘട്ടത്തിലും നടപടി ആവശ്യമല്ലേ? അതായത് ഒരു സംഘർഷം, ഒരു സംഘടന നടന്നാൽ 23-ാം തീയതി ഈ സംഘടന നടന്നു കഴിയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം വേണ്ടത് ഞങ്ങൾക്കുള്ള ചികിത്സയാണ്. പാർട്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആദ്യമായി പരിഗണന കൊടുത്തത് ഞാനടക്കം എൽദോ അബ്രഹാം എം എൽ എ അടക്കമുള്ള ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും മികച്ച ചികിത്സ നൽകാനാണ് പാർട്ടി പ്രഥമമായ മുൻഗണന കൊടുത്തത്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഞങ്ങൾക്കെതിരെ അകാരണമായി ഞങ്ങളെ ലാത്തി ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത ദിവസം തന്നെ ഇത് മോശമായി പോയി, ഇത്തരത്തിൽ എം എൽ എ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ എറണാകുളത്ത് അകാരണമായി മർദ്ദിച്ചത് മോശമായി പോയി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത്. അദ്ദേഹം അന്ന് തന്നെ
ഇവിടെ എറണാകുളം ജില്ലാ കളക്ടറുടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാനടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ തെളിവെടുപ്പിന് പോയി. അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും, എത്തരത്തിലാണ് സെൻട്രൽ എസ് ഐ വിപിൻ ദാസ് ഞങ്ങളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, അദ്ദേഹവും പോലീസും പറയുന്നത് ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നാണ്. ആ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് വരെ അറിയാം, ആ പരിപാടിയുടെ ഉദ്ഘാടന സെഷന് ശേഷമാണ് ഞങ്ങളെ മർദ്ദിച്ചത്. അത്തരത്തിലൊരു ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൽ സ്വാഗത പ്രാസംഗികനായ സഖാവ് കെ എൻ സുഗതൻ, അവിടെ പങ്കെടുത്ത MLA അതുപോലെ പി രാജു അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും അടക്കമുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ പരിപാടി തുടക്കം കുറിച്ചത്. പിന്നീട് സംസാരിച്ച പി രാജുവും അവിടെ പങ്കെടുക്കുന്ന ആളുകൾ ആരാണെന്ന് അവിടെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇവിടെ പോലീസ് പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല, MLA അടക്കമുള്ള ആളുകളെ തിരിച്ചറിയാതെയാണ് മർദ്ദിച്ചത് എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത്. ഇതേ പോലീസ് തന്നെയാണ് ആദ്യം പറഞ്ഞത് MLA മർദ്ദിച്ചില്ല എന്ന്. പിന്നീട് MLA തന്നെ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് പോലീസ് അതിനെ അംഗീകരിക്കുന്ന തെരഞ്ഞുപിടിച്ചടിക്കത്തക്ക രീതിയിലുള്ള ഒരു ശൈലിയിലുള്ള ആക്രമണമാണ് പോലീസ് അവിടെ അഴിച്ചുവിട്ടത് ഈ SI വിപിൻ ദാസിന്റെ നേതൃത്വത്തിൽ. അങ്ങനെയല്ലേ അസലഫ്? തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതൃത്വത്തെ തന്നെ തെരഞ്ഞുപിടിച്ചടിക്കുന്ന രീതിയിലാണ് അവിടെ വിപിൻ ദാസ് എന്ന് പറയുന്ന പോലീസുകാരൻ പെരുമാറിയത്. ഞങ്ങൾ കഴിഞ്ഞ 17-ാം തീയതി രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധിനായ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് പി രാജുവിനെ വളരെ മോശമായ രീതിയിൽ വഴിയിൽ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ അടക്കം കയ്യേറ്റം ചെയ്യാൻ തീരുമാനിച്ച DYFI-ക്കാർക്കെതിരെ നടപടിയെടുത്തില്ല, DYFI എന്ന് പറയുന്ന ഗുണ്ടകൾക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് നടപടിയെടുക്കാതിരുന്ന ഞാറക്കൽ CI ശ്രീ മുരളിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സമരം നടത്തിയത്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് ഇപ്പോൾ നമ്മൾ ഇടതുമുന്നണി ഭരണകാലത്താണല്ലോ, ഇപ്പോൾ പോലീസ് ഇടതുമുന്നണിയുടെ കയ്യിലല്ലേ, എന്നിട്ടും നിങ്ങളെ അടിച്ച് വീട്ടിലാക്കിയ SI ഇപ്പോഴും തുടരുന്നത് ഈ മുന്നണിക്ക് നാണക്കേടല്ലേ? അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒരു CIയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിൽ CIയെ മാത്രമല്ല ഞങ്ങളെ മർദ്ദിച്ച വിപിൻ ദാസ് എന്ന് പറയുന്ന ഫോർട്ട് സെൻട്രൽ SI-ക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നീടുള്ള ഒരു കാര്യം, ഞങ്ങൾ സമരം ചെയ്തത് ഒരു പോലീസുകാരനെ, അതായത് ഞാറക്കൽ CI ആയ ആ പോലീസ് സ്റ്റേഷന്റെ മേധാവിയായ മുരളിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ സമരം ചെയ്യുന്നു എന്നല്ല. ഞങ്ങൾ AIYFകാരായ ഞങ്ങൾ CPI-ക്കാരായ ഞങ്ങൾ പല സമരങ്ങളിൽ ഏർപ്പെടാറുണ്ട്, ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നില്ലേ? കാനം രാജേന്ദ്രന്റെ അനുമതിയോട് കൂടി തന്നെയല്ലേ നിങ്ങൾ സമരം ചെയ്യാൻ പോയത്? തീർച്ചയായിട്ടും ഈ ജില്ലയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അതിന്റെ എല്ലാ വിവരങ്ങളും ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാറുണ്ട്. അദ്ദേഹം അടക്കമുള്ള സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടക്കമുള്ള നേതാക്കന്മാർ സഖാവ് കാനം രാജേന്ദ്രന് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യം മുഖേരി അടക്കമുള്ള ആളുകൾ മർദ്ദനമേറ്റ് കിടന്ന ഞങ്ങളെ അടക്കം സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കാനം രാജേന്ദ്രൻ പറഞ്ഞതാണ് ശരി, സന്ദർഭത്തിനനുസരിച്ച് കാനം രാജേന്ദ്രൻ പ്രവർത്തിച്ചു എന്നാണ്. അതായത് നിങ്ങൾ വീട്ടിൽ കയറിയല്ല പോലീസ് അടിച്ചത്, സമരം ചെയ്യാൻ പോയപ്പോഴാണ് നിങ്ങൾ കടി കൊണ്ടത് എന്ന രീതിയിലുള്ള പ്രസ്താവന. ഒരു ഘട്ടത്തിൽ പോലും പോലീസിനെതിരെ ഒരു വിമർശനം കാനം രാജേന്ദ്രൻ പറഞ്ഞില്ല, അങ്ങനെ പറയാതിരുന്നതാണ് ശരി എന്നാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതായത് നിങ്ങളെ തല്ലിച്ചതച്ച വിപിൻ ദാസ് എന്ന SI, നിങ്ങൾ ആർക്കെതിരെയാണോ ആക്ഷൻ ആവശ്യപ്പെട്ടത് ആ ഞാറക്കൽ CI, ഇവർക്കെതിരെ ഒരക്ഷരം പറയാത്ത കാനം രാജേന്ദ്രൻ സ്വീകരിച്ച നിലപാടാണ് ശരിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ആരാണ് തെറ്റ്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാനം രാജേന്ദ്രൻ പറഞ്ഞതാണ് ശരി എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നൊന്നും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങൾ തന്നെ മെനഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതിൽ സഖാവ് കാനം രാജേന്ദ്രൻ സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്നാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ള വിശ്വാസവും. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നതും. തീർച്ചയായിട്ടും സഖാവ് പറഞ്ഞ പോലെ തിങ്കളാഴ്ച ഇതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇതിൽ തെറ്റുകാരായിട്ടുള്ള വിപിൻ ദാസ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, അത്തരത്തിലുള്ള 2007 വെളിയും ഭാർഗവൻ കൺട്രോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് 2 AIYFന്റെ പ്രവർത്തകരെ മോചിപ്പിച്ചു പോകാൻ വന്നൊരു വരവുണ്ടായിരുന്നു, 2 മന്ത്രിമാരെയും കൂട്ടി.
ഇന്ന് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് എം എൻ ഗോവിന്ദൻ നായർ എങ്ങനെയാണ് തോപ്പിൽ ഭാസിയെ കൊണ്ടുപോയ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. സി കെ ചന്ദ്രപ്പൻ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന കഥയും കേട്ടിട്ടുണ്ട്. പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുമ്പോൾ വേദനിക്കുകയും അവരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വത്തെ നിങ്ങൾ അർഹിക്കുന്നില്ലേ? അങ്ങനൊരു നേതൃത്വത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ ആഗ്രഹത്തിലേക്ക് ഉയരാൻ കാനം രാജേന്ദ്രന് സാധിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു സന്ദർഭം 2007 സഖാവ് വെളിയം ചെയ്ത കാര്യം നിങ്ങളിവിടെ സൂചിപ്പിച്ചു. ഇന്ന് കഴിഞ്ഞ ദിവസം 23-ാം തീയതി ഇവിടെ ഒരു മർദ്ദനം നടന്നപ്പോൾ ഞങ്ങളെ ആരെ ഒരു പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ പോലീസ് കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളെ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. നിങ്ങൾ പറയുന്ന തരത്തിലാണെങ്കിൽ കാനം രാജേന്ദ്രൻ ഒരു വണ്ടി പിടിച്ച് വന്ന് അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു, അതായത് ഞങ്ങളെ പ്രവേശിപ്പിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പൊതുദർശനത്തിന് വെക്കണമെന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മർദ്ദനമേറ്റാൽ ഒരു രോഗിക്ക് പ്രധാനമായിട്ട് വേണ്ടത് അവിടുത്തെ ചികിത്സയാണ്. ആ ചികിത്സയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ എറണാകുളത്തെ ഏറ്റവും നല്ല സ്വകാര്യ ആശുപത്രിയിൽ മർദ്ദനമേറ്റ എല്ലാവർക്കും, പ്രധാനമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ എല്ലാവർക്കും മികച്ച ചികിത്സ തന്നെ പാർട്ടി നൽകിയിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വമടക്കം നൽകിയിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് ഇറക്കി കൊണ്ടുവരേണ്ടതോ അല്ലെങ്കിൽ അവിടെ വന്നുകൊണ്ട് ഒരു ആക്ഷൻ സിനിമയിലെ ഹീറോയെ പോലെ പെരുമാറേ മാറേണ്ട ഒരു സാഹചര്യം സഖാവ് കാനം രാജേന്ദ്രന് മുമ്പിലോ എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലോ ഇല്ല. ഒരു മർദ്ദനമേറ്റാണ് പാർട്ടി സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ പ്രവർത്തിച്ചത്. മൃദു സമീപനമാണ് ഈ ഘട്ടത്തിൽ നല്ലത് എന്നതാണ് നിങ്ങളുടെയും അഭിപ്രായം. അങ്ങനെ തന്നെ വേണം. അല്ല, ഇതിലൊരു മൃദു സമീപനമില്ലല്ലോ. ഇതിൽ സഖാവ് കാനം രാജേന്ദ്രൻ പ്രധാനമായിട്ടും ചെയ്ത കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടു ഇതിൽ ഒരു ഈ ഇത്തരത്തിൽ നടന്ന സംഭവത്തിൽ ഒരു അന്വേഷണം വേണം, ഇതിനൊരു നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇവിടെ ഒരു കളക്ടറുടെ നേതൃത്വത്തിലൂടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ കേരളത്തിന്റെ സമാരാധിനായ റവന്യൂ മിനിസ്റ്റർ സഖാവ് ഇ ചന്ദ്രശേഖരൻ മന്ത്രിസഭയിൽ അടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ സഖാവ് പിണറായി വിജയന്റെ മുമ്പിലടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ ഈ എസ് ഐ എ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം അതല്ലേ എല്ലാ കാലത്തും നടന്നിരിക്കുന്നത്? എവിടെയെങ്കിലും ഒരു സംഘടന ഉണ്ടായാൽ, പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിൽ നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം ഈ എസ് ഐ എ തൽസ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റേണ്ടിയിരുന്നില്ലേ? അത്തരമൊരു നിർദ്ദേശം എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് നൽകാതിരുന്നത്? അതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, പ്രധാനമായിട്ടും നിങ്ങൾ മാധ്യമങ്ങൾ ആണ് പല കാര്യങ്ങൾക്കും അജണ്ട നിശ്ചയിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ സെൻട്രൽ എസ് ഐ വിപിൻദാസിനെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ, ഇവിടെ ഇപ്പോൾ പോലീസുകാരെ സി പി ഐക്കാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആ ദിവസം തന്നെ അവിടെ ഈ പറഞ്ഞ വിപിൻദാസ് അടക്കമുള്ള എ സി പി അടക്കമുള്ള ആളുകൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഈ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നത് അത്തരത്തിലല്ല പറഞ്ഞത്, അത്തരത്തിലല്ല. ഇതിന്റെ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ. വിപിൻദാസിനെ തൽസ്ഥാനത്തു നിന്ന് മാറ്റത്തക്ക രീതിയിൽ ക്രൂരമായിരുന്നില്ല മർദ്ദനം. വിപിൻദാസിനെ തൽസ്ഥാനത്തു നിന്ന് മാറ്റത്തക്ക രീതിയിൽ കാര്യമായൊന്നും അവിടെ സംഭവിച്ചില്ല. ഞങ്ങൾ സമരം ചെയ്യാൻ പോയി, പോലീസ് തല്ലി. അത് സ്വാഭാവികമായ എല്ലാ സമരത്തിലും സംഭവിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. അതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ ഒരു വിഷയമാക്കരുത്. ഇതാണോ അസ്ലഫ് പറഞ്ഞു വരുന്നത്? ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത് തല്ലുവാങ്ങാനല്ല. ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം പൊതുജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് നടപടി സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത്തരത്തിലും സമരം ചെയ്യുമ്പോൾ സമരത്തിന് പല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്. അത് സാധിച്ചോ? തീർച്ചയായും. ഇത്തരത്തിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴാണല്ലോ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അതിനൊരു പരിഹാരമായോ? ഞാറക്കൽ സിഐയെ മാറ്റി ആ വിഷയം അത്തരത്തിലുള്ള ഈ വിഷയങ്ങളിൽ ഞാറക്കൽ സി എ അടക്കം മാറ്റണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. തിങ്കളാഴ്ച പ്രതിനിധി ശ്രീ പി പി ചിത്രരഞ്ജൻ കൂടിയുണ്ട്. ശ്രീ പി പി ചിത്രരഞ്ജൻ, ഈ പോലീസുകാർ മർദ്ദനോപകരണമാണെന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി സംഘടനയിലെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെ മാരകമായി മുറിവേൽപ്പിച്ചത് 4 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതേപോലെ രോഗാതുരനായി നിൽക്കുമ്പോൾ ആ സ്ഥാനത്ത് മർദ്ദിച്ച പോലീസ് ഇൻസ്പെക്ടർ തൽസ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? അരുൺ, നിങ്ങൾ 15 മിനിറ്റാണ് സഖാവ് അസ്ലഫിനെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഗവൺമെന്റിനുമെതിരായി എന്തെങ്കിലും പറയിക്കുന്നതിന് വേണ്ടി ആവുന്നത്ര ശ്രമിച്ചത്. ആ പരിശ്രമം പരാജയപ്പെട്ടെന്ന് അരുണിന് ബോധ്യപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ
പറഞ്ഞതിലെ ഏതാനും വരികൾ നിങ്ങൾ അടർത്തിയെടുത്തു. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ ഉയർന്ന നിലയിലൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. സി പി ഐയിലെ സഖാക്കൾക്ക് കിട്ടിയ മർദ്ദനം അത് സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് കിട്ടിയതായി തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞു. അതുകൂടെ സഹ കോടിയേരി പറഞ്ഞിരുന്നു. ഒരു ഉയർന്ന ഉന്നതനായ ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഹ കാനം രാജേന്ദ്രൻ വളരെ പക്വതയോടും സംയമനത്തോടും കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സ്വീകരിച്ച മാർഗം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കും ഇടതുപക്ഷ വിരുദ്ധർക്കും ഒട്ടും ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ സംഭവം ഒരിക്കലും ഉണ്ടാകാൻ വയ്യാത്തതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് എടുത്ത നിലപാട്, സി പി എം എന്ന് പറയുന്ന പാർട്ടി സ്വീകരിച്ച സമീപനം ഇതാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജില്ലാ മജിസ്ട്രേറ്റിനെ വേണമെങ്കിൽ ആർ ഡി എ കൊണ്ട് അന്വേഷിപ്പിക്കാവുന്നതേ ഉള്ളൂ, അതല്ലല്ലോ ചെയ്തത്. ഒരു ജനപ്രതിനിധിക്ക് മർദ്ദനമേറ്റു, എ ഐ വൈ എഫിൻ്റെയും സി പി ഐയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മർദ്ദനമേറ്റു. അത്തരമൊരു സംഭവത്തിൻ്റെ ഗൗരവം കണ്ടുകൊണ്ട് തന്നെ ജില്ലാ മജിസ്ട്രേറ്റായ കളക്ടർക്ക് അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കാനും ഈ സംഭവം അറിഞ്ഞ നിമിഷം തന്നെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് എറണാകുളത്തുണ്ടായിരിക്കുന്നത്, ഇതൊരിക്കലും ന്യായീകരിക്കുന്നതല്ല എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ അത്തരം ഒരു നിലപാട് ഗവൺമെൻറ്റും സി പി എമ്മും സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ, സഖാവ് കാനം രാജേന്ദ്രൻ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഭവത്തെ സമീപിക്കുവാൻ തയ്യാറായത്. ഇതാണ് നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടാത്തത്. ഇപ്പോൾ പലരും, ഇനിയിപ്പോൾ വരാൻ പോകുന്ന പലരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ച പലരും കാനം രാജേന്ദ്രനെ ആക്ഷേപിക്കും. കാര്യം എന്താ, കാനം രാജേന്ദ്രൻ സി പി എമ്മിനെ നാല് പറഞ്ഞാൽ ഏറ്റവും നല്ല നേതാവായിരിക്കും. കാനം രാജേന്ദ്രൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാകും. ഈ നേരത്തെ ഞങ്ങൾ തുടക്കത്തിൽ കാണിച്ച രണ്ട് അഭിപ്രായങ്ങൾ അങ്ങ് കണ്ടു കാണുമല്ലോ. അത് ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് വലിച്ചിഴച്ച സമയത്ത് കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നില്ല. കുപ്പുസ്വാമിയെ വിടുവിച്ചിട്ട ഘട്ടത്തിലും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എയെ കൈ തല്ലി ഒടിച്ചു കഴിഞ്ഞതിനു ശേഷം ആ ഘട്ടം എത്തുമ്പോൾ സന്ദർഭാനുസൃതമായി മൃദു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ യുക്തി എന്ത് എന്നത് മാത്രമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനു പിന്നിൽ എന്താണ്? ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും തുടരുകയാണ് തലസ്ഥാനത്ത്. അരുണെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്വേഷിച്ച് അന്വേഷണത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. അന്വേഷിക്കാതിരുന്നെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്നത്. അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. എം എൽ എയുടെ കൈയാണ് തല്ലി ഒടിച്ചിരിക്കുന്നത്. പ്രിവിലേജ് ലംഘനത്തിനുള്ള, അല്ലെങ്കിൽ എം എൽ എയുടെ അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് താൻ കൊടുക്കും സ്പീക്കർക്ക് എന്ന് പറഞ്ഞതാണ് എൽദോ. അതെല്ലാം നടന്നോട്ടെ. അതിന് സഖാവ് എൽദോക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എൽദോക്ക്, അല്ലെങ്കിൽ മർദ്ദനമേറ്റ സഖാവ് അസലഹ അടക്കമുള്ളവർക്ക് നിയമപരമായും അതുപോലെ തന്നെ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിനെയൊന്നും ഇവിടെ ആരും നിഷേധിക്കപ്പെടുന്നില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് കാനം രാജേന്ദ്രനെയാണ് ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലാതെ ഈ രാത്രി ചേർന്നല്ല. നിങ്ങൾക്ക് ഈ മർദ്ദനമേറ്റവരോടുള്ള ഒരു സഹതാപവും അല്ല. തീർച്ചയായും സഹതാപമുണ്ട്. കാരണം ആര് മർദ്ദനം ഏറ്റുവാങ്ങിയാലും അതിന്റെ വേദന ഞങ്ങൾക്ക് നന്നായി അറിയാം. ശ്രീ കെ എം ഷാജഹാനിലേക്ക് ഞാൻ പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. സി പി പി കെ എം ഷാജഹാൻ, ഞങ്ങൾക്കറിയുന്നത്രയും തല്ലിന്റെ ചൂടറിയുന്നവരാരുണ്ട്? ഞങ്ങൾ തല്ല് കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. മർദ്ദനമേറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാലോ, ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി എം എൽ എ ആ അദ്ദേഹത്തിൻ്റെ ചോര ഉരുണ്ട വസ്ത്രവുമായി നിയമസഭയിൽ വന്ന് പ്രസംഗിച്ചിട്ടുള്ള, ഈ പോലീസ് മർദ്ദനത്തിൻ്റെ എല്ലാ ഭീകരതയും പറയുന്ന, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനാണേ. അങ്ങനെ ശ്രീ പിണറായി വിജയൻ അങ്ങനെ മർദ്ദനമേറ്റ് തിരിച്ചു വരുമ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് വീട്ടിൽ കയറി അല്ലല്ലോ പോലീസ് തല്ലിയത്, സമരം ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് പറയുമ്പോൾ അണികളുടെ ആത്മവീര്യം കെടുമോ ഇല്ലയോ, അത്രമാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ.
അതല്ല അദ്ദേഹം പറഞ്ഞത്. സമരമുഖത്ത് മർദ്ദനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്, അതിൻ്റെ തെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു കുറ്റം അദ്ദേഹം പറഞ്ഞത് അതാണ്. സമരത്തിന് പോകുന്ന ഞങ്ങൾ ഏതാ ഏത് സമരത്തിൽ AYF ആയാലും DYF ആയാലും CPI ആയാലും CPM ആയാലും ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ സമരരംഗത്തേക്ക് പോകുമ്പോൾ ആ സമരമെല്ലാം ഞങ്ങൾ വലിയ മുല്ലപ്പൂ വിരിച്ച വഴിയിലൂടെയാണ് യാത്ര ചെയ്തു പോകുന്നതെന്നുള്ള ഒരു ധാരണയില്ല. അതിലൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് അത്രമാത്രമേ സംഭവിച്ചുള്ളൂ. ചില മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ചവരുമാണ് ഈ വിഷയത്തെ ഇങ്ങനെ പർവ്വതീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങ് കാനം രാജേന്ദ്രന്റെ പ്രതികരണത്തിൽ യാതൊരു അഭംഗിയും കാണുന്നില്ലേ? വീട്ടിൽ കയറിയല്ല പോലീസ് സമരം ചെയ്യാൻ പോയപ്പോൾ തല്ലിയതാണ് എന്ന് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി, അതിലൊരു അപാകതയും ഏറെക്കാലം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ശ്രീ ഷാജഹാൻ കാണുന്നില്ലേ? അരുണെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, CPM നേതാക്കന്മാരാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയത് മുതൽ 2017 അവസാനം വരെ ഈ പിണറായി വിജയനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നത്. 2017 ഈ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടാണ് പിന്നെ കാനം രാജേന്ദ്രന് ന്യൂസ് മേക്കർ എന്നൊരു അവാർഡ് പോലും അന്ന് ലഭിച്ചത്. എന്നാൽ ആ കാനം രാജേന്ദ്രൻ തൻ്റെ സ്വന്തം പാർട്ടിയിലെ ഒരു MLA അടികൊണ്ട് അയാളുടെ കൈ ഒടിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ല മറിച്ച് CPM എന്നത് പുതുജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതുജനത്തിന് മുഴുവൻ CPI അണികൾക്ക് മാത്രമല്ല പൊതുജനത്തിന് പോലും മൊത്തമായി അതിനെതിരെ വലിയ രോഷവും പ്രതിഷേധവുമാണ്. അങ്ങനെയാണ് സാഹചര്യം വന്നിരുന്നിട്ട് പോലും ആ രോഷവും പ്രതിഷേധവും കാണാൻ കൂട്ടാക്കാത്ത കാനം രാജേന്ദ്രനെ പാർട്ടി CPI പാർട്ടി അണികളും പൊതുജനങ്ങളുമെല്ലാം എതിർക്കുമ്പോൾ കാനം രാജേന്ദ്രന് പ്രതിരോധം തീർത്തു വരുന്നത് കാനം രാജേന്ദ്രൻ ഏതാണ്ട് 1.5 വർഷക്കാലം നിരന്തരം എതിർത്ത CPM നേതാക്കന്മാരാണ്. അതാണിപ്പോൾ പിന്നെ ജനങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാനം രാജേന്ദ്രൻ തന്നെ വെളിയം ഭാർഗവൻ, അപ്പം അരുൺ നേരത്തെ സൂചിപ്പിച്ചു 2007 നടന്നൊരു സമരം, 2007 ഒരു കുത്തക വിരുദ്ധ സമരം നടത്തിയ AYF വനിതാ നേതാക്കന്മാരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു CPI. 2008 അദ്ദേഹം ആവർത്തിച്ചു 5 പുനലൂരിൽ മുൻ MLA ആയിരുന്ന സുബാലിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് ചെയ്തു. അതിനു മുമ്പ് 2002 AK മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് വൈദ്യുതി പിന്നെ ചാർജ് വർധനയ്ക്കെതിരെ AYF സമരം നടത്തിയപ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AYF രക്ഷിക്കാൻ വേണ്ടി അന്ന് വെളിയം ഭാർഗവൻ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പാഞ്ഞെത്തിയിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു CPI. ഇപ്പോൾ ഈ 2007 സംഭവത്തിൽ തന്നെ പിന്നെ അവിടെ പിന്നെ കുത്തക വിരുദ്ധ സമരം നടത്തിയതിന് ശേഷം പിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞ് രാഖി രവികുമാർ എന്നും ലൈലയെന്നും പറഞ്ഞ് 2 AYF വനിതാ നേതാക്കന്മാർ പിന്നെ സ്കൂട്ടറിൽ പോകുമ്പോൾ ആ സ്കൂട്ടർ കൊണ്ടുവന്ന് ഇടിച്ചിടുകയായിരുന്നു തമ്പാനൂർ CI. ആ എന്നിട്ട് അവരെ പിന്നെ കൊണ്ടുപോയി AYF നേതാക്കന്മാർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവിടെ കാണാനില്ല. അവിടുന്ന് കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു AYF നേതാക്കന്മാർ. അവിടെയും ഇല്ലയെന്നും പറഞ്ഞ് പോലീസ് കൈമലത്തിയപ്പോൾ അവിടുത്തെ ഒരു SI ആണ് പറഞ്ഞത് അവിടുത്തെ വനിതാ സെല്ലിലുണ്ടെന്ന്. അങ്ങനെ അവിടത്തേക്ക് മുണ്ടും മാടിക്കുത്തി പിന്നെ വെളിയം ഭാർഗവൻ 2 മന്ത്രിമാരുമായി വന്ന് അവിടുന്ന് വനിതകളെ മോചിപ്പിച്ചു കൊണ്ടുപോയ സംഭവം 2007 ഉണ്ടായപ്പോൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു, CPM ആയിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പിന്നെ ചെന്ന് കരഞ്ഞു പറയുന്ന പോലെയാണ് ഇത് എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ആ സ്ഥാനത്ത് ഇവിടെ 23-ാം തീയതി സമരം നടന്നിട്ട് ഇപ്പൊ 29-ാം തീയതി റിപ്പോർട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. ഞാനൊരു സംശയം, ഞാൻ ബിന്ദുകൃഷിയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. KM ഷാജഹാൻ അങ്ങ് എന്താണ് കരുതുന്നത്? ഈ കാനം രാജേന്ദ്രന് നേരത്തെ നമ്മൾ കാണിച്ച 2 ബൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാതം ദൂരം സഞ്ചരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താൻ, ഞാൻ അങ്ങയിലേക്ക് വരാം,
അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീ കെ എം ഷാജഹാൻ, കാനം രാജേന്ദ്രനെ ഒത്തുതീർപ്പിന്റെ ഭാഷ പഠിപ്പിക്കാൻ ഈ കാലം കൊണ്ട് പിണറായി വിജയന് സാധിച്ചുവെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? ഒരു പിണറായി ഫാനായി കാനം രാജേന്ദ്രൻ മാറി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ കാനം രാജേന്ദ്രൻ ഭയക്കുന്ന എന്തോ ഒന്ന് CPMന്റെ പക്കലുണ്ട് എന്നാണോ കരുതേണ്ടത്? അരുണ, 100% അതിന്. അതിന് ഈ ചിത്തരഞ്ജനും ഈ പാവപ്പെട്ട ഈ പിന്നെ ലാത്തിചാർജിൽ കഴുത്തിന് വരെ പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ എത്ര വിധേയനായ ഒരു CPIക്കാരനാണെന്ന് ആലോചിച്ച് നോക്ക്. കഴുത്തനക്കാമല്ലോ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഒടിഞ്ഞു, കൈ ഒടിഞ്ഞിരുന്നിട്ടും അദ്ദേഹം CPIയുടെ നേതാവിനെ ഇങ്ങനെ ന്യായീകരിക്കണം, അത് അദ്ദേഹം ചെയ്തുകൊട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, CPIയുടെ പാർട്ടി അണികളെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും കാനം രാജേന്ദ്രൻ ഉണ്ടായിട്ടുള്ള മാറ്റം വളരെ പ്രകടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2017 മനോരമ ചാനലിൻ്റെ ന്യൂസ് മേക്കറിൻ്റെ അവാർഡ് നേടിയ ആളാണ് കാനം രാജേന്ദ്രൻ. പിണറായി വിജയനെതിരെ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കോടതിയിൽ പോയ ആളാണ് കാനം രാജേന്ദ്രൻ. കാനം രാജേന്ദ്രൻ ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കാനം രാജേന്ദ്രൻ പിന്നെ ലോ അക്കാഡമി സമരത്തിലൊക്കെ നിരന്തരം ദൈനംദിനം പിണറായി വിജയനെതിരെ കടന്നാക്രമിക്കുകയായിരുന്നു. ആ കാനം രാജേന്ദ്രൻ ഇപ്പോൾ പൊടുന്നനെ നിശബ്ദനായി CPI പിന്നെ പിണറായി വിജയനേക്കാൾ ശക്തനായ പിണറായി ഭക്തനായി CPM ഭക്തനായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അരുണ ഒറ്റക്കാര്യം കൂടി, ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് മക്കൾ രാഷ്ട്രീയമാണ്, മകനുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വ്യാപകമായിട്ടുള്ള ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെളിവില്ലാത്തതുകൊണ്ട് നമുക്കതിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ എന്തോ ഒന്നിനെ കാനം ഭയക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള റൂമറുകളുമുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ അത് വാസ്തവവിരുദ്ധമാവാം, പ്രൊപ്പഗാൻഡയാവാം. ബിന്ദു കൃഷ്ണ, നിലവിൽ ഈ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിപ്പോൾ നമ്മളുടെ മുൻപിൽ CPIയുടെ ജില്ലാ നേതാവ് കൂടിയായ അസ്ലഫ് പാറേക്കാടനും സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രവർത്തനത്തിൽ അതിശയകരമായൊന്നും തോന്നുന്നില്ല, അപ്രീതിയായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹവും സംതൃപ്തനാണ്. ആർക്കാണ് അസംതൃപ്തി? നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്കും നിങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ വിരുദ്ധർക്കും. അവർ മനഃപൂർവ്വം മെനയുന്ന കഥകളാണ് CPMനെയും CPIയും തമ്മിൽ അടിക്കാൻ. അതാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലത് വേണമായിരുന്നു ഈ കാനത്തിൻ്റെ വായിൽ നിന്ന് CPMനെതിരെ, അത് കിട്ടിയില്ല, അതിൻ്റെ നിരാശയാണ് എന്നാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ബിന്ദു കൃഷ്ണ, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഗതികേടിലൂടെയാണ് CPIയുടെ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ തല്ലുകൊണ്ട് കഴുത്തൊടിഞ്ഞിട്ട് ഈ ചാനലിൽ വന്നിന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു അനുജൻ അടക്കമുള്ള ഓരോ നേതാക്കന്മാരുടെ അവസ്ഥ, ഈ അവസ്ഥയെ ദുരവസ്ഥ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ദുരവസ്ഥ ആർക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. എന്തൊരു ഗതികേടായത്, തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞത്, കൈ പൊട്ടിയത്. കേരളത്തിലെ ഒരു MLA മാരെന്ന് പറയുമ്പോൾ ആകെ 140 ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുടെ പ്രതീക്ഷയായ ഒരു MLAക്ക് തല്ലുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് പറയുക വീട്ടിൽ കയറി പോലീസ് തല്ലിയില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ CPIയുടെ എന്ന് പറയുന്ന ഭരണകക്ഷി 4 മന്ത്രിമാരുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ ചീഫിനെ പോലീസ് വളഞ്ഞിട്ട് തല്ലി, തല പൊട്ടി സ്റ്റിച്ചിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നു. 3 ദിവസമായി ഒരു ചെറു നടപടി പോലും എടുത്തിട്ടില്ല. എന്നിട്ടും ഇവർ പറയുക ഒരു പ്രശ്നവുമില്ലെന്ന്. നമുക്കാണോ മാധ്യമപ്രവർത്തകർക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ആണോ പ്രശ്നം തോന്നിയാൽ തീർച്ചയായും പ്രശ്നമുണ്ട്. പോലീസിന് വർധന ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഭരണകൂടത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. ഈ ചർച്ചയെ സൂചിപ്പിച്ചതുപോലെ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാമെന്ന്, കളക്ടറാരെ റിപ്പോർട്ട് കൊടുക്കാൻ ഈ കാര്യത്തിലൊക്കെ? കണ്ണിൽ കണ്ട സത്യത്തേക്കാൾ വലുതാണോ കളക്ടർ IAS ഉദ്യോഗസ്ഥന് എഴുതി കൊണ്ടാക്കുന്ന റിപ്പോർട്ട്? ആ ഞാൻ വിശ്വസിക്കുന്നു എഴുതി ഉണ്ടാക്കപ്പെടുന്ന ആ റിപ്പോർട്ടിനേക്കാൾ പ്രാധാന്യം ഭരണകൂടം കൊടുക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും അനുഭവിച്ചറിയുന്നതും. ഈ വിഷയം ആദ്യം നമ്മൾ ചോദിക്കുന്നു, 4 ചോദ്യങ്ങളാണ്. താങ്കൾ ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് അസ്ലഫിലേക്കും ചോദിക്കാനുള്ളത്. അസ്ലഫ്, ഈ എൽദോ പുറത്തുവിട്ട ആ ദൃശ്യമുണ്ടല്ലോ, ഞങ്ങൾ അടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും സംപ്രേഷണം ചെയ്ത ദൃശ്യം, വിപിൻ ദാസിൽ ലാത്തി കൊണ്ട് എൽദോയെ അടിക്കുന്ന ചിത്രം, കൺമുമ്പിലുണ്ട് ഒരു വലിയ തെളിവായ ആ ചിത്രം, ആ ചിത്രവും നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ബോധിപ്പിച്ചതും ഒന്നും പോരാ, ഇനി കളക്ടർ നൽകുന്ന മറുപടി തന്നെ വേണം എന്നതാണോ ഇപ്പോഴും അസ്ലഫ് പാറേക്കാടൻ ഈ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്? അങ്ങനെ ഒരു നിലപാട് പാർട്ടിയുടെ സെക്രട്ടറി എടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണ്ടേ പാർട്ടി സെക്രട്ടറി? നിങ്ങൾ കള്ളം പറയില്ലല്ലോ. നിങ്ങളെ അടിച്ചത് ബിപിൻ ദാസാണ്, അകാരണമായിട്ടാണ് മർദ്ദിച്ചത്. ഇത്രയും കാരണം മതിയല്ലോ ISIയെ സസ്പെൻഡ് ചെയ്യാൻ. ഭരണമുന്നണിയിൽപ്പെട്ട കക്ഷിയല്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ വിപിൻ ദാസ് എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെ MLA അടക്കമുള്ള ആളുകളെ മർദ്ദിച്ച ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യമുണ്ടോ? അതിനൊരു കളക്ടറുടെ റിപ്പോർട്ട് വന്നോട്ടെ, അദ്ദേഹത്തെ ശിക്ഷാ നടപടികൾക്ക് വിധേയനാക്കുമ്പോൾ വന്നോട്ടെ. പക്ഷേ നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഈ സമരത്തിന്റെ ആവേശത്തെ കെടുത്താതിരിക്കാൻ അടികൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ഘട്ടത്തിൽ അത് പാർട്ടി സെക്രട്ടറി വിശ്വസിക്കണ്ടേ? ആ പാർട്ടി സെക്രട്ടറി കളക്ടറുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. അസ്ലഫ്, അല്ല, പാർട്ടി സെക്രട്ടറി ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾ ശ്രീ ഷാജഹാൻ പറയുന്നത് കേട്ടു, കാനം രാജേന്ദ്രൻ പിണറായി ഭക്തനായി എന്ന്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് CPIക്കാർക്ക് യാതൊരുവിധ ഭക്തിയും ഒരു വ്യക്തി ആരാധനയോ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ CPI. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം കരിവാരിത്തേക്കാനുള്ള ഒരു അവസരമായി ഇത് ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ മർദ്ദിച്ച പോലീസുകാരനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല അരുണേ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് ബിന്ദുകൃഷ്ണയും സൂചിപ്പിച്ചു. ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 23 ഈ ചെറുപ്പക്കാരന് തൻ്റെ പെടലിക്കും തൻ്റെ കൈക്കും അടികിട്ടിയത്. പെടലിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു, കൈ ഒടിഞ്ഞ കാര്യം പറഞ്ഞു. ഇനി മാസങ്ങളോളം ചികിത്സ നടത്തിയാലേ ഭേദമാകുള്ളൂ എന്നുള്ള കാര്യവും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള MLA കൈ ഒടിഞ്ഞ് കിടക്കുന്നത് ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടുള്ള K Raju തല ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ചു പിണറായി വിജയൻ്റെ പാർട്ടി പോലീസ്. ഇവിടെ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു SFIക്കാരനെ അടിക്കണ്ട. അവനെ ഒരു പുലഭ്യം പറഞ്ഞാൽ പോലും ആ കസേരയിൽ ആ പോലീസുകാരൻ പിറ്റേ ദിവസം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. എത്രയോ തവണ ഈ കഴിഞ്ഞ 3 CPM പോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ഉള്ള ചീത്ത മുഴുവൻ പോലീസിനെ വിളിച്ചാലും പിറ്റേ ദിവസം പോലീസുകാരെ എടുത്ത് ചവിട്ടി എറിയുന്നത് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. തന്നെ അരുണേ, ശ്രീ ഷാജഹാൻ തെരേസ ജോണിന്റെ കഥ അത്ര പെട്ടെന്ന് മറന്നു പോകരുത്. നമ്മൾ ശ്രീ പി പി ചിത്തരഞ്ജൻ ഇവിടെയാണ് നമ്മൾ ആദ്യം എടുത്തത് ഈ വിഷയമാണ്. കണ്ട തെളിവിനേക്കാൾ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി കളക്ടറുടെ റിപ്പോർട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ്, അല്ലെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് ന്യായമായും ഒരാൾ സംശയിച്ചതിൽ തെറ്റു പറയാനുണ്ടോ? ശ്രീ PP ചിത്തരഞ്ജൻ. അല്ലെ, ഷാജഹാനും ബിന്ദുകൃഷ്ണയും ആഗ്രഹിക്കുന്ന എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് ഏതാണെന്നുള്ളത് വായിച്ചറിയാനുള്ള ശേഷിയൊക്കെ അവരുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെ സംബന്ധിച്ച് ഉടൻ തന്നെ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണമല്ലോ വെച്ചത്. സാധാരണ ജുഡീഷ്യൽ അന്വേഷണമാണ് വർഷങ്ങളോളം പോകുന്നത്, അതൊന്നും അല്ലല്ലോ. ജില്ലാ മജിസ്ട്രേറ്ററെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് കുറ്റവാളികളുടെ പേരിലെല്ലാം കർശനമായ നടപടി ഉണ്ടാകും. പിന്നെ ഇപ്പം കാനത്തിനെതിരായിട്ട് അപുലഭ്യം പറയുക, അസഭ്യം പറയുക, അനാവശ്യം പ്രചരിപ്പിക്കുക, അതാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാനം രാജേന്ദ്രൻ CPIയുടെ മാത്രം നേതാവല്ല, അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നേതാവാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ബന്ധം ഏറ്റവും സൗഹാർദ്ദപരമാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ CPMനെ ഒന്ന് വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വിമർശിച്ചു, അതുപോലെ തന്നെ ആയിരിക്കണം അദ്ദേഹം പോകേണ്ടത് എന്ന് പിന്നെ നിർദ്ദേശം കൊടുക്കുവാനുള്ള അവകാശം ഇവിടെ ബിന്ദുകൃഷ്ണക്കും ഷാജഹാനൊന്നുമില്ല. ഇവിടെ ചിത്തരഞ്ജനെ പോലുള്ള ആളുകൾ, അതായത് പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെതിരെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തയാള് പിന്നെ കാനം രാജേന്ദ്രനാണ്. ഞാൻ വളരെ കൃത്യമായി ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു. ഒരു SFIക്കാരനെ അടിക്കണ്ട, അവനെ ഒരു ചീത്ത പറഞ്ഞാൽ പോലും പിറ്റേ ദിവസം പോലീസ് ആ പോലീസുകാരനെ കസേരയിൽ ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് ഒരു CPIക്കാരൻ ഒരു CPI MLA കൈയടിച്ചു പൊട്ടിച്ചു, ഒരു ജില്ലാ സെക്രട്ടറിയുടെ തലയടിച്ചു പൊട്ടിച്ചു, കണ്ണി കണ്ടവരെ മുഴുവൻ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ 23 തല്ലി. ആ 23 തല്ലിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പത്രങ്ങളിലും പിന്നെ അടിക്കുന്ന പോലീസുകാരുടെ പടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. ആ സാഹചര്യത്തിൽ ആ തല്ലിയ പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ശ്രീമാൻ PP ചിത്തരഞ്ജൻ എന്താണ് തടസ്സം? അതിനെന്തിനാണ് ദിവസം കളക്ടറുടെ റിപ്പോർട്ട്? ഇതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി പറയൂ. അല്ലാതെ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ ചോദ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്,
കേരളത്തിലെ പോലീസ് എവിടെയാണ് എസ് എഫ് ഐക്കാരെ നോക്കിയെന്നും പറഞ്ഞ് ആരെയാണ് മാറ്റിയിരിക്കുന്നത്, ആരെയാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ മറ്റു സമരങ്ങളും ഒക്കെ പങ്കെടുക്കുന്നു, ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാടടച്ച് വെടിവെക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന കഥകളല്ലേ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അതായത് സ്റ്റാച്യുവിൽ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഒരു പോലീസുകാരനെ ചവിട്ടിക്കൂട്ടിയ എസ് എഫ് ഐക്കാരനെതിരെ നടപടിയെടുക്കാത്തവരാണ് നിങ്ങൾ. ഒരു എസ് എഫ് ഐക്കാരൻ ഒരു പോലീസുകാരനെ ചവിട്ടിക്കൂട്ടിയിട്ട് അവനെതിരെ നടപടിയില്ല. നിങ്ങൾ നിങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള നിലയിലേക്കുള്ള വിഷയങ്ങൾ ഉയർത്തി ഈ ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഞാൻ വളരെ കൃത്യമായിട്ട് പോലീസ് നിങ്ങൾ ഇല്ലാത്ത എൽദോ എബ്രഹാമിനെ അടിച്ചു പൊട്ടിച്ച പോലീസുകാരൻ ഏതാണെന്ന് അറിയാമെന്നിരിക്കെ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല? ഇതാണ് എന്റെ ചോദ്യം. ഒരു കാര്യമില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ പുറത്തുവിട്ടതും മാധ്യമങ്ങൾ കാണിച്ചതുമായ ദൃശ്യമാണ്. ശ്രീ പി പി ചിത്രരഞ്ജൻ ഈ ദൃശ്യം കാണാമെങ്കിൽ മനസ്സിലാവും. ഈ അടിക്കുന്നതിനാണോ ഇനി കളക്ടറുടെ റിപ്പോർട്ട് വേണ്ടത്? ഈ അടിക്കുന്നത് വിപിൻദാസ് എസ് ഐ ആണ് എന്ന് തിരിച്ചറിയുന്നതിനാണോ 7 ദിവസം ഇനിയും വേണ്ടി വരുന്നത്? ആ അടിക്കുന്നത് കമ്പുകൊണ്ടാണെന്നും അതൊരു ചൂരൽവടി കൊണ്ടാണെന്നും അത് ലാത്തി കൊണ്ടാണെന്നും ആ അടിയേറ്റാണ് മുതു പൊളിഞ്ഞിരിക്കുന്നതെന്നും ഇനി കണ്ടുപിടിക്കുന്നത് കളക്ടർ അന്വേഷിച്ചിട്ട് വേണമോ? അല്ല, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെ കുറിച്ച് ഒരു കമ്മീഷൻ അവർ അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ മജിസ്ട്രേറ്റിനെ തന്നെയല്ലേ ചുമതലപ്പെടുത്തിയത്? ഏറ്റവും നല്ല അന്വേഷണമാണ് നടത്തുന്നത്, അല്ലാതെ ദീർഘകാലത്തേക്കുള്ളതല്ല. ഒരു ബിന്ദു കിഷ പറഞ്ഞ കൺമുമ്പിലെ തെളിവാണ് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരിലെത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് അതെ അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ അങ്ങേയറ്റം പാപ്പരത്വത്തോടുള്ള രാഷ്ട്രീയ നിലപാടായി കാണിക്കുന്നത് ലജ്ജയില്ലേ? സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും തകർത്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ ദാസ്യവൃത്തി ചെയ്തുകൊണ്ട് പോകേണ്ട ഗതികേട് ആ പാർട്ടിക്ക് എന്താണുള്ളത്? ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയോ, അല്ലെങ്കിൽ 4 മന്ത്രിമാരുണ്ട് സി പി ഐക്ക്, തിലോത്തമൻ, അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ സുനിൽകുമാർ, അത് അങ്ങനെയുള്ള 4 മന്ത്രിമാർക്ക് നിവർന്ന് പി രാജു കെ രാജു അടക്കമുള്ള 4 പേർക്ക് നിവർന്ന് നിന്ന് ഞങ്ങളുടെ എം എൽ എ തല്ലിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയാൻ കഴിയാത്തതെന്ത്? ശ്രീ കാനം രാജേന്ദ്രനെ പറയാത്തത്, അദ്ദേഹത്തിന്റെ മകനും സിവിൽ സപ്ലൈസ് വകുപ്പ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഇടപാടുകളെ കുറിച്ചൊന്ന് വ്യക്തമായ അന്വേഷണം നടത്തിയാൽ അതിനുള്ള തെളിവുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടുമെന്നാണ് സി പി ഐയുടെ നേതാക്കന്മാർ. ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടുവിട്ട് ഞങ്ങൾ പുറത്തു വരാനൊന്നും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി തന്നെ ഈ ചാനലിൽ സംസാരിച്ചുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു വെളിയും ഭാർഗവനെ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, ശരിയല്ലേ? ഈ പറയുന്ന പോലെ നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തല്ലുകൊണ്ടപ്പോൾ വേദനിക്കുന്ന ഒരു നേതൃഹൃദയത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തല്ലുകൊണ്ട് ഉടൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുകയാണ്, വീട് കയറിയിട്ടല്ലോ, സമരം ചെയ്യാൻ പോയിട്ടല്ലേ എന്ന് പ്രതികരിക്കുന്ന നേതാവിനെ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ എത്രമാത്രം നിഷേധിക്കും? നമ്പർ വൺ. നമ്പർ ടു, ഈ ഘട്ടത്തിൽ ബിന്ദു കൃഷ്ണ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ സഹിച്ചിട്ട് തുടരുമെന്ന്? ശ്രീ അസ്ലഫ്, അതായത് ഇപ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത് സഖാവ് വെളിയും ഭാർഗവന്റെ കാര്യവും അതുപോലെ തന്നെ സി കെ ചന്ദ്രപ്പന്റെ ഒക്കെ കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് സഖാവ് വെളിയും ഭാർഗവനും സഖാവ് ചന്ദ്രപ്പനുമൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറെ ആവേശം പകരുന്ന ഒരു സഖാവ് തന്നെയാണ് സഖാവ് കാനൻ രാജേന്ദ്രൻ. ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞൊരു കാര്യം ആദ്യമേ തന്നെ ഈ ചർച്ചയുടെ ആദ്യത്തിൽ പറഞ്ഞു, അസ്ലഫ് പാറേക്കാടൻ അടക്കമുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, അതുപോലെ തന്നെ എൽദോ എബ്രഹാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ എം എൽ എക്ക് അടി കൊണ്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ബിന്ദു കൃഷ്ണയും ശ്രീ ഷാജഹാനും ഒഴുക്കുന്ന ഈ കണ്ണിനീർ മുതലക്കണ്ണീരാണെന്ന് ഇപ്പോൾ പറയുന്ന അവർ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പറയുന്നു ഞങ്ങളുടെ മന്ത്രിമാർ ആരും പ്രതിഷേധിച്ചില്ല, അവർ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, ഈ സർക്കാരിനെ തള്ളി പറയുന്നില്ല എന്നാണ് ബിന്ദു കൃഷ്ണ ഇവിടെ പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പിറ്റേ ദിവസം നടന്ന ക്യാബിനറ്റിൽ സി പി ഐയുടെ മന്ത്രിമാരാണ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൽ നടപടി വേണമെന്ന് സഖാവ് പിണറായി വിജയനോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൽ നടപടി സ്വീകരിക്കുമെന്ന് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി പറഞ്ഞു.
ഇന്നുംവർത്തിച്ചു സമരത്തിന് പോയാൽ തല്ല് കിട്ടും, സമരത്തിന് പോയാൽ തല്ല് കിട്ടും എന്ന് പറഞ്ഞത് അതേ ക്യാബിനറ്റിൽ ഇരുന്ന രണ്ടാം നമ്പർ മന്ത്രിയാണ്. ഞങ്ങൾക്കൊരു ഗതികേടുമില്ല സി പി ഐക്കാരായ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, സി പി ഐക്കാരായ ഞങ്ങൾ, എം എൽ എ ആയ എൽദോ എബ്രഹാം ആയിക്കോട്ടെ, പി രാജു ആയിക്കോട്ടെ, കെ എൻ സുഗതൻ ആയിക്കോട്ടെ, ആരും തന്നെ ആദ്യമായിട്ടല്ല ഒരു പോലീസ് മർദ്ദനമേൽക്കുന്നത്. ഞങ്ങൾ നിരവധി സമരം ചെയ്ത ആളുകളാണ്, ഒരുപാട് രക്തരൂക്ഷിതമായ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്കിത് പുതുമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സമരത്തിൽ ഏർപ്പെട്ടാൽ അവിടെ സംഘടന ഉണ്ടാവും, പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവുമെന്ന് അറിയാവുന്ന ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം പ്രധാനമായിട്ടും അത്തരത്തിൽ 23-ാം തീയതി യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് എം എൽ എ അടക്കമുള്ള ഞങ്ങളുടെ നേതൃത്വത്തെയും ഞങ്ങളുടെ അടിയെയും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും വളരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചത്. അകാരണമായി നടത്തിയ ആ പ്രവർത്തനം എന്തുകൊണ്ട് പോലീസ് മർദ്ദിച്ചു, അകാരണമായി മർദ്ദിച്ചു, എന്തുകൊണ്ടാണ് വിപിൻസ് എന്തുകൊണ്ട് മർദ്ദിച്ചു, അതിനുള്ള കാരണം ഒരു സസ്പെൻഷൻ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആവശ്യപ്പെടുമ്പോൾ അതിന് ഒരു അന്വേഷണം ആവശ്യമാണ്. അതിനാണ് ജില്ലാ മജിസ്ട്രേറ്റ് ആയ കളക്ടറെ തന്നെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാർട്ടിയുടെ ഘടനാപരമായ രീതിയിൽ താങ്കൾക്ക് പ്രതികരിക്കേണ്ടതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അസലം പാറക്കടൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ പോകുന്നത്, താങ്കൾക്ക് ഉറപ്പില്ലേ താങ്കളെ അടിച്ചത് വിപിൻ ദാസ് ആണെന്ന്, താങ്കളുടെ എം എൽ എക്ക് അല്ലെങ്കിൽ നമ്മളുടെ എം എൽ എ എൽദോയ്ക്ക് ഉറപ്പില്ലേ അടിച്ചത് വിപിൻ ദാസ് ആണെന്ന്? ഇത് താങ്കളുടെ പാർട്ടി സെക്രട്ടറിക്ക് ഉറപ്പ് വരാൻ കളക്ടറുടെ റിപ്പോർട്ട് വേണോ? ഇതാണ് ചോദ്യം. ഇത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തന്നെ വിചാരണ നടത്തി, നമ്മൾ തന്നെ പ്രതികളെ കണ്ടെത്തി, നമ്മൾ തന്നെ ശിക്ഷിക്കുന്ന രീതി ശരിയല്ലല്ലോ. ഇവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളെ മർദ്ദിച്ചത് വിപിൻ ദാസ് എന്ന് പറയുന്ന എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ്. അതിന് ഉത്തരവ് നൽകിയത് എറണാകുളം എ സി പി ആയ ലാൽജിയാണ്. വിപിൻ ദാസ് എന്ന് പറയുന്ന ആ പോലീസുകാരൻ ഞങ്ങളുടെ സമരമായിട്ട് എത്തുമ്പോൾ ആദ്യം മുതലേ തന്നെ ലാത്തി കൊണ്ട് കുത്തുക, അസഭ്യം പറയുക പോലെയുള്ള പ്രകോപനപരമായ പല പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളാണ് എസ് ഐ എന്ന് പറയുന്ന വിപിൻ ദാസ് എന്ന് പറയുന്ന എസ് ഐ. ആ എസ് ഐക്കെതിരെ നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി സി പി ഐ നേതാക്കന്മാരെ അത്രയും ആക്രമിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചിത്രരഞ്ജൻ. ഇത് പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിയിൽപ്പെട്ട ഒരു കക്ഷിയുടെ ഒരു ജില്ലാ നേതൃത്വത്തിനും എം എൽ എക്കും ഏറ്റമർദ്ദനത്തിന്റെ കഥയാണ്. അതിനാണ് 7 ദിവസം കഴിഞ്ഞ് കളക്ടർ മജിസ്റ്റീരിയൽ അന്വേഷണത്തിലൂടെ റിപ്പോർട്ട് സമർപ്പിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത്. ഇത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. ഈ കക്ഷികളിൽ ഒന്നും പെടാത്തൊരു സാധാരണക്കാരൻ സമരം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അങ്ങ് പറഞ്ഞല്ലോ ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള രക്തം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളാണെന്ന്. അതിനൊരു കാരണം ഇതാണ്, ഭരണമുന്നണിയിൽപ്പെട്ട കക്ഷിയുടെ എം എൽ എക്കും ജില്ലാ സെക്രട്ടറിക്കും അടിയേറ്റ് കൈയും തലയും പൊട്ടിക്കിടക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരന് പോലീസിന്റെ മർദ്ദനമേറ്റാൽ എന്തായിരിക്കും അവസ്ഥ? അത് രാജ്കുമാറിന്റെ അവസ്ഥയായിരിക്കും, അത് രാജ്കുമാറിന്റെ അവസ്ഥയായിരിക്കും. ആ അവസ്ഥയെ ഭയന്നാണ് മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ പി പി ചിത്തരഞ്ജൻ, നിങ്ങളെ തമ്മിൽ തല്ലിക്കുക നമ്മുടെ ഉദ്ദേശമല്ല പി പി. അല്ല, എനിക്ക് അതിനു മുമ്പ് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഒരു കാര്യം പറയാനുണ്ട്. അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ശുദ്ധ അസംബന്ധങ്ങളാണ് വിളിച്ചു പറയുന്നത് കാനൻ രാജേന്ദ്രനും ഇടതുപക്ഷ ഗവൺമെന്റിനും. അതിനകത്ത് അനാവശ്യമായി അവർ ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലേച്ഛമായിട്ടുള്ളതാണ്. കാരണം തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ലെങ്കിൽ ആരെ കുറിച്ചും എന്തും പറയാമെന്നുള്ള നിലയിലേക്ക് അത് ഒട്ടും ശരിയല്ല. അതെ, നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ പറഞ്ഞത്. ശുദ്ധ അസംബന്ധമെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ശുദ്ധ അസംബന്ധമെന്ന് തുടർച്ചയായി ഞാൻ ആവർത്തിച്ചു പറയുന്നു. അതെ, ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും എല്ലാം ഇതിനകത്ത് വലിച്ചിറക്കണ്ട, എന്താ കാര്യം? പാർട്ടി സെക്രട്ടറിയുടെ മോന്റെ കഥയൊക്കെ നാട്ടുകാർക്ക് അറിയാം, കൂടുതൽ പറയണ്ട. പാർട്ടി സെക്രട്ടറിയുടെ കോൺഗ്രസിന്റെയും പിന്നെ ബിന്ദുകൃഷ്ണ പലർക്കും അറിയാം, പല ചരിത്രം അറിയാം, പല നേതാക്കന്മാരുടെ ചരിത്രം അറിയാം. ആരുടെ ചരിത്രവും നമ്മൾ ഈ രാത്രിയിൽ എടുക്കുന്നില്ല, വലിയ ബുദ്ധിമുട്ടുള്ള ചരിത്രങ്ങളെല്ലാം. നമ്മൾ അതിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഈ വിഷയമാണ് കാനം രാജേന്ദ്രൻ എത്ര കാലം മാറി ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇടവേള വേണ്ടി വരുന്നു, ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. You are watching 24 Prime Hours.